ഹായ് ജേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡിഷസ് ഡിഷസ്. നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ഒരു പുഡിങ്ങാണ്. വളരെ എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പോർച്ചുഗീസ് പുഡിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഡിലീഷ്യസ് ആണ്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ഒരു പുഡിങ്ങാണ്, ഒരു പോർച്ചുഗീസ് പുഡിങ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ജെലാറ്റിൻ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. 2.5 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബൗളിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഇറക്കി വയ്ക്കാം. ജെലാറ്റിൻ എപ്പോഴും ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാൻ. ഓവൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്താലും മതി. ജെലാറ്റിനൊന്നും മെൽറ്റായി കിട്ടുന്ന വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി വേണ്ടത് അരറൂട്ട് ബിസ്ക്കറ്റാണ്. ഒരു 20 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിട്ട് ഞാനൊരു കവറിലേക്ക് ഇടുവാണ്. റോളർ വെച്ചിട്ട് പതുക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു 50 ഗ്രാം കുറച്ചും കൂടെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 100 ഗ്രാം ബട്ടറിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി വേണമെങ്കിൽ എടുക്കാം. അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ബേസ്. നമ്മുടെ പുഡിംഗ് ട്രേ റെഡിയാണ്. അത് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടറിൽ. ഇത് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്യാൻ പറ്റിയ ട്രേ ആണ്. അതിനകത്തേക്ക് നമുക്ക് ആദ്യം ബിസ്ക്കറ്റ് ബട്ടർ കൂട്ടി ചേർത്ത് കൊടുക്കാം. 2 പുഡിങ്ങാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. ഇനി നമുക്ക് സാധാരണ ഒരു ബൗളിലും കൂടെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ബിസ്ക്കറ്റ് കൂട്ടി ചേർത്ത് കൊടുത്തിട്ട് ഫ്രീസ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. എന്നാൽ കേക്കിൻ്റെ അത്ര ഒന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഒരു ഐസ് വെള്ളത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സിൻ്റെ മുകളിലോ വെച്ചിട്ട് നമുക്ക് വിസ്ക് കൊണ്ട് അടിച്ച് ചെയ്യാം. ബീറ്റർ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബീറ്റായി കിട്ടും. അതിനകത്തേക്ക് പകുതി ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടോ കുറക്കോ ചെയ്യാം അതിനനുസരിച്ച്. ഞാനിപ്പോൾ പകുതി ടിന്നാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജെലാറ്റിൻ ചേർക്കുന്നത് കാരണം അധികം ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇനി നമുക്ക് അതിനകത്തേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ജെലാറ്റിനും പാലും ചേർത്ത് കൊടുക്കാം. ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ജെലാറ്റിൻ്റെ കട്ട ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പുഡിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റ് കൂട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 ബൗള് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരെണ്ണം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്ന് എടുത്തു, ഒരു 2 മണിക്കൂർ കൊണ്ട് എടുത്തു. ഒരെണ്ണം ഓവർനൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാം. കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചതും ചേർക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലിടാം. ഇനി നമുക്ക് വേഗം എടുക്കാനുള്ളതാണെങ്കിൽ 2 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കാം. അല്ലെങ്കിൽ ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിൽ ഓവർനൈറ്റ് വെച്ചിട്ടെടുക്കാം. ഇത് ഓവർനൈറ്റ് വെച്ചെടുത്ത പുഡിങ്ങാണ്. ഇത് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് പുള്ളി ചെയ്ത് കൊടുത്താൽ മതി. നല്ല സെറ്റായിട്ടായിരിക്കുന്നത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിങ്ങാണ്. ഒരു കേക്കൊക്കെ കഴിക്കുന്ന ഫീലാണ്.
നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ സാധാരണ മോഡൽ വെച്ച് പുഡിംഗ് എടുക്കാം. ആ ബട്ടർ പേപ്പറോട് കൂടി ഒന്ന് പൊക്കിയെടുത്താൽ മതി. എന്നിട്ട് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് 2 മണിക്കൂർ കൊണ്ട് എടുത്തതാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാനാണെങ്കിൽ ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി സെറാഡ്യൂറ പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.